ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപികളെ തേടി വന്ന ഈശോ എന്ന ആറാം പാഠത്തിൽ പാപികൾ തിരിച്ചു വരവിൽ സന്തോഷിക്കുന്ന ഈശോയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്റെ ജീവിത സന്ദർഭങ്ങളിൽ പാപികൾക്ക് ഈശോ എങ്ങനെ രക്ഷകനായി എന്നും വ്യക്തമാക്കുന്നു. ധനികനായ പിതാവിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നഷ്ടപ്പെടുത്തി മകനെ പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പാപികളോട് ദൈവം കാണിക്കുന്ന കാരുണ്യ പ്രകടനമാണ് ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി വന്നിരിക്കുന്നവനാണ് താനെന്ന് ഈശോ ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒന്നിനെ നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ തേടി പോകുന്ന ഈശോയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 99 നീതിമാന്മാരെ വിളിക്കാനല്ല താൻ വന്നതെന്നും നഷ്ടപ്പെട്ടു പോയ പാപികളെ തേടി വന്നവനാണെന്നും ഈ ഉമ്മയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നു. നഷ്ടപ്പെട്ട പാപിയെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം കാണാതായ നാണയത്തിന്റെ ഉപമയിലൂടെ ഈശോ നമ്മെ സൂചിപ്പിക്കുന്നു. പാപിനിക്ക് മോചനം നൽകുന്ന അവളുടെ കണ്ണുനീർ കൊണ്ട് തന്റെ പാദങ്ങൾ കഴുകാൻ സമ്മതിച്ച ഈശോ നമ്മളും അവനെ പോലെ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അനുദമിക്കുന്ന പാപികളോട് ദൈവം എത്രമാത്രം കരുണ കാണിക്കുന്നുവെന്നും ഈ ഭൂമിയിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപികളായി നമ്മളെ തേടി വരുന്ന ഈശോ, നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മളോട് ക്ഷമിക്കുന്ന നമ്മുടെ പൊന്നി ഈശോ ഒരു കാര്യം കൂടി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. മേലിൽ പാപം ചെയ്യരുത്. ഏതെങ്കിലും പാപം ചെയ്തു പോയാലും അനുദപിച്ച് കുമ്മസാരത്തിലൂടെ ആ ഈശോയുടെ അടുക്കലേക്ക് തിരിച്ചെത്താം. കുട്ടികളായ നമുക്കെല്ലാം മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.